my white cap back in black and started saying rest in peace to one scarlet. Cause I don't even want smoke, cheese me light a fire like a north side. അര കപ്പ് നേരി ചൂടുവെള്ളമാണ് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാൻ പോകുന്നത്. ഒന്നര സ്പൂൺ പഞ്ചസാരയാണ് ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ പോകുന്നത്. അപ്പുറത്ത് ബാൻഡി മേളമൊക്കെ നടക്കുന്നുണ്ട്. അത് ഇച്ചിരി ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇത് ഇളക്കി കൊടുക്കാട്ടാ, ഇളകിയിട്ടില്ല അധികം. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. ഫ്രണ്ട്സ് അവിടെ മറിഞ്ഞു പോയിട്ടാ, ചിരി മറിഞ്ഞു കണ്ട കണ്ട മമ്മി മുറിച്ച് കളഞ്ഞിരിക്കുന്നു. ഈസ്റ്റ് ഞങ്ങൾ കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചൂടുള്ള ഇടണ്ട ചേട്ടാ, ധൈര്യ ചൂട്. നമുക്ക് കുടിക്കാൻ പറ്റണ അത്രയും മതി, അത്രക്കല്ല ഇച്ചിരി കൂടി വേണം, ഇച്ചിരി കൂടി ചൂടുള്ള വേണം. സോറി ഏട്ടാ, ഇച്ചിരി ചൂട് ഇച്ചിരി ചൂടുണ്ടാവണം. നേരിയ ചൂട് മതി എന്നാണ് കേട്ടോ മമ്മി പറഞ്ഞത്. നമ്മ പെർമെൻറ്റേഷൻ വെച്ചേക്കുകയാണ്. നമ്മപ്പോൾ ഇത് 15 മിനിറ്റാണ് ഈസ്റ്റ് വെള്ളം ഇതാക്കാൻ വെച്ചിരിക്കുന്നത്. പെർമെൻറ്റേഷൻ ചെയ്യാൻ വെച്ചേക്കുന്നത് 15 മിനിറ്റാണ്. നമുക്കിത് അടച്ചു നോക്കാട്ടാ, 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. നമ്മപ്പോൾ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് ഈ ഒരു പാത്രത്തിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. മൈദ ആണ് ഇട്ട് കൊടുക്കുന്നത്, എലൈറ്റിൻ്റെയാണ് നല്ലത്. ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഈസ്റ്റും വെള്ളം, പഞ്ചസാര ഈസ്റ്റും വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഒഴിക്കാം. ഇങ്ങനെ കൈ കൊണ്ട് ഉഴക്കുക. നല്ല ഈസ്റ്റിൻ്റെ അവിടെ നോക്കാനുണ്ട് കേട്ടോ. ഫ്ലാഷ് ലൈറ്റ് ഓഫാക്കി വെച്ചേക്കുകയായിരുന്നു, ഇപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. പിച്ചിങ് വെളുത്തട്ടില്ലേ, ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കണുണ്ട്. നമ്മുടെ അകത്തേക്ക് ചേർത്തിരിക്കുന്നത് മൈദ, നമ്മ അപ്പം ഈസ്റ്റും വെള്ളവും പഞ്ചസാരയും കലക്കിയ വെള്ളം 10 മിനിറ്റ് പെർമെൻറ്റേഷൻ ചെയ്യാൻ വെച്ച വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് പിന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ കുഞ്ഞാറ്റം ഒന്ന് വെറുതെ ഒന്നൊന്ന് നോക്കിയിട്ടും പോകണുണ്ട്. ഈ ഒരു പൊടി ചേർക്കണതിന് മുമ്പ് തന്നെ, മൈദപ്പൊടി ചേർക്കണതിന് മുമ്പ്, മൈദപ്പൊടീൻ്റെ ഒപ്പം തന്നെ ഈ ഉപ്പിട്ട് ഇതാക്കണം കേട്ടോ. എന്നിട്ടേ ഈസ്റ്റും വെള്ളമൊക്കെ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതേപോലത്തെയൊക്കെ ചെയ്യാം കേട്ടോ. മറന്നുപോയതാണ്. ഇത് ഇവിടെ കുഞ്ഞാറ്റം വന്ന് നോക്കിയിരിക്കുന്നുണ്ട്. ദേ കണ്ടോ കേട്ടോ, കാണിച്ചു തരാട്ടാ. ഇത് നന്നായിട്ട് പൊറോട്ട കുഴക്കണം പോലെ കുഴക്കണം. കണ്ടോ പൊറോട്ട ഇങ്ങനെയാണ് കുഴക്കുന്നത്. ഫ്രണ്ട്സ് കയ്യില് സ്പൈഡർമാൻ്റെ വലയൊക്കെ പോലെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതാ കാണിച്ചാലേട്ടാ, ഇതെവിടെ കാണിച്ചു, സ്പൈഡർമാൻ. എൻ്റെ ഇടയ്ക്ക് ഏറ്റു പിടിക്കാൻ കുഞ്ഞാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം സ്ലൈമു പോലെ ഏറ്റുണ്ട്. ഇതപ്പം പൊന്തി തന്നെ വരൂ കേട്ടോ. ഇതേപ്പം ഞങ്ങൾ ബോള് പോലെ ഒക്കെ ഇട്ടുണ്ട്, ഇതെയ്യുന്നുണ്ട്, പീം പീം ഒട്ടുന്നുണ്ട്. ഇതുണ്ടോ, നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലപ്പം തന്നെ ആവട്ടോ. അപ്പം തന്നെ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ എന്നാണ് കേട്ടോ മമ്മി പറഞ്ഞത്. എനിക്കിതറിയില്ല കേട്ടോ, മമ്മിയാണ് ചെയ്യുന്നത്.
നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാന്നാണ് മമ്മി പറഞ്ഞത്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇപ്പോഴല്ല കേട്ടോ, നമുക്ക് വേവിച്ച് ഉണ്ടാക്കാം. അമ്മ അപ്പം 5 മിനിറ്റ് ഇതേ ഇത് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചേക്കുകയാണിത്. എനിക്കിത് വേഗം അറിയത്തില്ല കേട്ടോ. പ്രീ ഹീറ്റ് ചെയ്യാനാണോ അപ്പം നമ്മൾ വെച്ചേക്കുന്നത്? നമ്മുടെ മാവപ്പ റെഡിയായി അല്ലേ, റെഡി ആയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതേ നമ്മുടെ മറ്റേ മൈദയുടെ ഇത് വന്നിട്ടുണ്ട്. നമ്മ അപ്പം ഞെട്ട് കളഞ്ഞു. ഇതിൻ്റെ ഇച്ചിരി കട്ട് ചെയ്തിട്ടുണ്ട്. കാലി മുട്ടി ഇപ്പൊ കല്ലായിട്ടൊരു ഓട്ടോ കിട്ടി കുഞ്ഞാട്ടടെ. ഇതെന്ത് സാധനം മുളകണം എന്റെ അകത്തിരിക്കണ കുരുവ. നമുക്കപ്പൊ ഇതിനകത്തുള്ള കുരുവൊക്കെ കളയണം കേട്ടോ. വാ മമ്മിക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പപ്പ ഇപ്പൊ കട്ട് ചെയ്ത് തരികയാണ്. പപ്പ കറക്റ്റ് വട്ടത്തിൽ തന്നെ കട്ട് ചെയ്ത് തന്നെയുണ്ട്. കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇറച്ചി ഇട്ടിട്ടുണ്ട്, ഫ്രൈ ചെയ്ത ഇറച്ചിയാണ് കേട്ടോ. സോറി ഫ്രണ്ട്സ്, ചിക്കനാണേ. അപ്പം അതെ, ഇത് സാധാരണയായിട്ട് വറുത്താൽ മതി. ഞാനപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇതിടാൻ പോവുകയാണ് സോസ്. നോറിൻ്റെ പിസ ആൻഡ് പാസ്ത സോസാണ് അപ്പോൾ വയ്ക്കാൻ പോകുന്നത് ഇതിൻ്റെ അകത്തോട്ട്. ഇതേ നമ്മൾ അപ്പം ഇടുകയാണ്. നമുക്കപ്പോൾ ഇതിനകത്തോട്ട് ജീരകോ റോസ്മേരി അങ്ങനെ സാധനമാണ് ഇടാൻ പോകുന്നത്. റോസ്മേരിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പപ്പതേ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ സവള കഞ്ഞോണ്ടിക്കുകയാണ്. കറക്റ്റ് പെട്ടെന്ന് തന്നെയാണ്. ഇതിൻ്റെ അകത്തോട്ട് ഓർഗാന എന്ന് പറഞ്ഞ സാധനമാണ് ഇടാൻ പോകുന്നത്. അത് ഓർഗാനോ, അത് ഏത് ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടും കേട്ടോ. ഈ സാധനമൊക്കെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതേ ഒരു സ്പൂണാണ്, ഒരു ടേബിൾ സ്പൂൺ ഇട്ടേക്കുന്നു. ഒരു ടീസ്പൂണാണ്, സോറി. ഇതേ പപ്പ അപ്പം തക്കാളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ നമ്മുടെ ഡോ, ആ നമ്മുടെ ഡോ അപ്പം അതേ സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക, ഫോൾഡ് ചെയ്ത് മടക്കുകയാണ് ഇപ്പോൾ മമ്മി. ഇതിൻ്റെ അകത്തോട്ട് ഓർഗാന ഇടണം, ഇതിൻ്റെ അകത്തോട്ട് ഓർഗാന ഇടുക. എൻ്റെ ഇടയ്ക്ക് കട്ട് ചെയ്യുന്നു. ഇതേ പപ്പ എന്തിൻ്റെ ഉണ്ട് കണ്ട. ഇതേ നമ്മൾ പിസേൻ്റെ അകത്തോട്ട് ഇതിട്ട് ഇങ്ങനെ ഫ്രണ്ട്സ്. എനിക്ക് തക്കാളി ഒന്നും പറഞ്ഞിട്ട് ഇതേ ഒരു കുഞ്ഞി ക്യാപ്സിക്ക് കൊടുത്ത് അണ്ണാക്കി വെച്ചു തന്നിട്ടോ. അല്ലി ഇരുവായിരുന്നു. ഇതേ ഇത് ഞങ്ങളെ പഴയ ദോശത്തവയായിരുന്ന്, അത് പഴയ പിടിയൊക്കെ വിട്ടുപോയി. അപ്പൊ ഇതേപോലത്തേക്ക് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കണം കേട്ടോ. ഇതേ എണ്ണ തേച്ച് കൊടുത്തിട്ട് ഇച്ചിരി ഇച്ചിരി അല്ല ഇച്ചിരി അധികം ഇടണം, നല്ല ഒട്ടിപ്പിടിക്കാണ്ട് കോള്. നമ്മുടെ ഓർഗാനയും ഓർഗാനയുടെ അകത്ത് ഡോവ് ഇട്ടിട്ട് ഡോവ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇതാക്കുക. അപ്പൊ ഇനി കുഞ്ഞാറ്റ എന്താ പറയാൻ പോകുന്നത്? നമുക്ക് ഇനി ഈ ഡവ് ഇങ്ങനെ ചെയ്യാം. ഏ ഡവ് അല്ലല്ല, ഇതിന്റെ പേര് ഡോവ് എന്നാണ്. ഡവ് എന്ന് വെച്ചാൽ എന്ത് സാധനം അറിയോ? ത്രാവുന്നാണ്. എന്തെല്ലാം മമ്മി പറഞ്ഞത് അടിയിൽ എണ്ണ ഉണ്ടായിരിക്കണം. ഇതേ പൊടി പൊക്കത്തിട്ടിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി.
ഇങ്ങനെ വലിഞ്ഞു വരും. അമ്മ വലിഞ്ഞു വരണ്ട അറ്റംപരാക്കി കൊടുക്കണം. ആ അപ്പം ഇതേപോലെയൊക്കെ ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. നമ്മ അപ്പം അതേ ഇതേപോലെയൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം പിസാക്കാരൊക്കെ ചെയ്യണ പോലെ ഇവിടെ ഒരു നടുക്ക് മാത്രം ഇതായിട്ടിരിക്കണം. ഇവിടെ ഇച്ചിരി ചാടിയിരിക്കണം കേട്ടോ. കണ്ട ഇതേപോലെ ചാടണം. നമ്മപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ പിസ എന്ന് പറഞ്ഞൊരു സാധനമാണ്. പേര് പറയാൻ മറന്നുപോയി. ഫ്രണ്ട്സ് ഈ ഒരു സാധനത്തിൻ്റെ പേര് പിസ കട്ടർ എന്നാണ്. കണ്ടോ എല്ലാവർക്കും അറിയാം. ദേ കുഞ്ഞാട്ടർ ഫീസ് ഇപ്പോൾ കാണാട്ടോ തിരിച്ചേ. ഈ കണ്ടോ നമുക്കപ്പോൾ അതേ ഈ ഒരു മുള്ളു സ്പൂൺ കൊണ്ടതേ പൊങ്ങാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കുത്തുക. പിന്നെ സോസ് ഇറങ്ങുകയും ചെയ്യും കേട്ടോ ഇതിൻ്റെ അകത്തോട്ട്. കണ്ടോ ഇതേപോലെ കുത്തുക. നമുക്ക് ഇപ്പം ഈ ചാക്കട്ടറൊക്കെ വേണം. താഴ്ത്തോക്കണം അടുത്തായിട്ട് ഇതേതാണോ ഇതേ. നമ്മളപ്പോൾ അതേ ഇതിൻ്റെ അകത്തോട്ടിട്ട് ഇളക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തത് പിസ സോസും പിന്നെ ഓർഗാനയും പിന്നെ റോസ്മേരിയും ഇട്ടിട്ടുണ്ടായി. അതും ഇട്ടാണ് നമ്മൾ അപ്പം ഇളക്കുന്നത്. നമുക്കപ്പോൾ അത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഇടാനുള്ള ആ നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇടണം. ഇത് നമ്മൾ ഇളക്കി വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നമുക്കിനി സോസ് ഇതിൻ്റെ അകത്തോട്ട് ഇരിക്കാം കേട്ടോ. പക്ഷേ റെഡി റെഡി ആവുന്നതിന് ഈ ഒരു സോസിന് 55 രൂപയുള്ള ക്ലാരിറ്റി ഇല്ലല്ലോ. ആ 55 രൂപയുള്ള കണ്ടോ. 200 ഗ്രാമാണ്. നമുക്ക് നോറിൻ്റെ സാധനമാണ്. നല്ല വേറെയൊക്കെ മണമൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു റെഡ് കളറാണ്. ആ റെഡ് കളറല്ല ഒരു ബ്രൗണി ഒരു ഡാർക്ക് ബ്രൗൺ. ഫ്രണ്ട്സ് കുഞ്ഞാറ്റ വെറുതെ ഇതൊന്ന് നക്കി നോക്കി എരിഞ്ഞു പോയി. ഇത് പിസ സോസ് എന്ന് പറയുമ്പോൾ എരിവള സോസ് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കപ്പോൾ സവാളയുടെ മമ്മി ഇപ്പോൾ പൊട്ടിച്ചു നോക്കുകയാണ്. ഇതിനകത്തോ കള്ളണോ ഇതേ. നമുക്കപ്പോൾ സവാളതേത് ഇങ്ങനെ ഓർഡർ അനുസരിച്ച് നോക്കുക. വട്ടം 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 ഇല്ലാത്തത് വെക്കണ്ട കേട്ടോ. പിന്നെ അങ്ങ് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഇത് വെച്ചോക്കട്ടെ. ഇത് വെച്ചേ. ആ ഇനി എൻ്റെ മുഖത്തൊക്കെ സാരമില്ലല്ല. ആ നമുക്കിനി ക്യാപ്സിക്കം വെക്കാട്ടോ. 20 സാധനം അതെ ഇങ്ങനെ ഒരു സാധനം അതി കൂടെ ഉണ്ടോ. ഇച്ചിരി ഇരുന്നിച്ചാവും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാട്ടോ. ഉഫ് ഇരുന്നിച്ചാവും. അങ്ങനെ അധികമൊന്നും ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. ഞങ്ങൾക്ക് ഇടിവൊന്നും ഇഷ്ടമല്ല. അതിൻ്റെ അകത്ത് കട്ട്മീരി അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് തക്കാളി വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ് ഇവിടെ കണ്ണിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുടി വന്നേ. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ദേ കുഞ്ഞേറ്റ കണ്ണീന്നൊക്കെ കണ്ണൊക്കെ ചുമന്ന് പോയി. ദേ കണ്ണിറക്കി ക്ലാരിറ്റി കാണ് ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റുള്ള ഇതേ. ഫ്രണ്ട്സ് മമ്മി കരയുകയുണ്ട്. ഇതേ നോക്കിക്കേ നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിക്കേ. ഓ ഈ സാധനത്തിന് അത്രയ്ക്ക് ഇരുവേണ്ട. ഞാൻ എൻ്റെ കണ്ണൊക്കെ ഭയങ്കര ഇരുവുണ്ട്. ഇതേ അത്രയും വെക്കണ്ടോ. ദൂരെ വെച്ചിട്ട് ഇച്ചിരി എടുത്ത് മാറ്റി മതി മമ്മി. ഇതേ നമുക്ക് ഇച്ചിരി സവാള ബാക്കിയുണ്ട്. അപ്പം അതിൻ്റെ പൊക്കത്തോട്ട് തക്കാളിൻ്റെ പൊക്കത്താണ് വെക്കണമെന്ന് തോന്നുന്നു. തക്കാളിൻ്റെ പൊക്കത്ത് വെച്ചിട്ടുണ്ടിപ്പാ. വട്ടം മാത്രം എടുത്താൽ മതി. വട്ടം മാത്രം കുഞ്ഞാറ്റിൽ തൊളുകയാണ്. പൊട്ടാതെ ഇടണേ ഇതേ സവാള. അത് വേണ്ടേ കൊള്ളില്ല. ദി ദി പിൻ ഉണ്ടോ വെക്കണം. ഒന്നുകൂടെ വെച്ചോ എൻ്റെ കൊത്ത് വെച്ചോ. നമ്മൾ അപ്പോൾ അതേ ഇത്ര സെറ്റ്. ഇതൊരു പിസ ചീസാണ്.
മൊസ്ലിറ എന്നാണ്. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ ആണ്. ഇതേ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 125 രൂപയാണ്. നമുക്ക് ഇതിൻ്റെ പൊക്കത്തോട്ട് പൊട്ടിച്ചിടാം കേട്ടോ. ഇതേ ഇതാണ് പിസ്സ പിസയെന്ന് ചീസ്. ഇത് മറ്റേ കടയിൽ ഡൊമിനോസിൻ്റെ പിസയെല്ലാം വാങ്ങുമ്പോൾ നിങ്ങൾ കീറിപ്പോയി അങ്ങനെയാണ് കീറി കീറി കണ്ടു വിടേണ്ടത്. ഇതേ അപ്പം നമ്മ മറ്റേ ഇപ്പം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഡൊമിനോസ് പിസ്സ ഡൊമിനോസ് പിസ്സയൊക്കെ വാങ്ങുമ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് പൊക്കുമ്പോൾ തന്നെ ഒരിത് വരൂലേ ഇങ്ങനെ ചീസ് പോലെ അങ്ങനെ ഒഴുകി വരൂലേ അതേപോലത്തെ സാധനമാണ് ഈ ഒരു ചീസ്. ഫ്രീസറിൽ നിങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട് ആണ് ഞങ്ങൾ ഇപ്പം ഫ്രീസറിൽ വെച്ചേക്കുകയായിരുന്നു. ആ റൂം ടെമ്പറേച്ചറിൽ വെക്കുക യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇപ്പം ഞങ്ങൾ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യണമെന്ന് യൂസ് ചെയ്യാൻ എടുത്തപ്പോൾ റൂം ടെമ്പറേച്ചർ ചെയ്തിട്ടാണ് എടുത്തത്. ആ അല്ലെങ്കിൽ അത് ശരിയാവൂല കേട്ടാ. ഇപ്പം പുറത്ത് വെച്ചാൽ മതി കേട്ടാ. കാര്യമായിട്ടിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഇത് ഫുള്ളിടാണ്ടോ. നമ്മപ്പം അത് ഫുള്ളിടാൻ പോവുകയാണ് കേട്ടോ. നമ്മപ്പം ആ ചിക്കൻ ഇട്ട് വെച്ചത് ചിക്കൻ ഉണ്ടാക്കി വെച്ചേച്ചില്ലേ അപ്പം ഇതിൻ്റെ പൊക്കത്തോട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ അതിൻ്റെ പൊക്കത്തോട്ട് ഇട്ട് കൊടുക്കണേ. ഞങ്ങൾ അപ്പം ഇത് ഫുള്ളിടാൻ പോവുകയാണ്. ഈ ഒരു സണ്ടിൻ്റെ പേര് ഒലീവ്സ് എന്നാണ്. അപ്പം ഇതിൻ്റെ റേറ്റൊക്കെ കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഒലീവ്സ് എന്നാണ്. ഇതിൻ്റെ റേറ്റ് ഇവിടെ റേറ്റൊന്നും കാണിക്കണില്ല കേട്ടോ. ആ റേറ്റ് കാണിക്കണില്ല. ഇത് ഇതിൻ്റെ അകത്തിരിക്കണ ഒരു സാധനമാണിത്. ഇതേ പപ്പീൻ്റെ പൊക്കത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ 225 അല്ലേ. അപ്പം സെറ്റ് ചെയ്ത് ഇത് സെറ്റ് ചെയ്ത് തന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാൻ പാടില്ല കേട്ടോ പിസയൊക്കെ. പിസ സെറ്റ് ചെയ്ത് തന്നിട്ട് ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ പിസ റെഡി ആയിട്ടില്ല. ഇപ്പം ഇത് കുക്ക് ചെയ്യണം കേട്ടോ. സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യണം. ഇതിനകത്തോട്ട് ഇറക്കി വെക്കണം കേട്ടോ നമുക്ക്. ഓ ചൂടൊക്കെയാണ്. നമ്മുടെ പിസ റെഡി ആയിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുക്കട്ടെ. ആ ഇനി നമുക്ക് അടക്കാം കേട്ടോ. നമ്മൾ അപ്പം അടച്ചിട്ടുണ്ട്. ഫുള്ളി വെച്ചിട്ട് 10 മിനിറ്റാണോ നമുക്ക് വെക്കേണ്ടത്. അപ്പം തന്നെ ആവും എന്നാണ് പറഞ്ഞത് മമ്മി അല്ലേ. 10 മിനിറ്റ് അല്ലേ. 10 മിനിറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഒരു 8 മിനിറ്റ് വെച്ചാൽ ഞങ്ങൾ നിങ്ങളുടെയൊക്കെ ബർണർ വലുതാണെങ്കിൽ ഞങ്ങളുടെ 8 മിനിറ്റിലായിട്ടാ ഓർഗാനോ ഇട്ട് കൊടുക്കാൻ വേണം ഇതിൻ്റെ പൊക്കത്തോട്ട്. അപ്പം റോസ്മേരിയോ റോസ്മേരി വേണ്ടേ. ആ നമുക്ക് റോസ്മേരി വേണ്ട കേട്ടോ. നമുക്ക് ഓർഗാനോ അത്ര മതി. ആ ആദ്യം ഒരു വട്ടം ഇട്ട് ദേ നമ്മപ്പ നമ്മുടെ ആളിനെ എടുത്ത് ദേ നമ്മുടെ സാഗട്ടറാണ് ഞാൻ. നല്ല മണം പോകുന്നുണ്ട്. നമുക്ക് പിസ കട്ടർ തേങ്ങ വെച്ചിട്ട് കണ്ടോ. ഫ്രണ്ട്സ് ഇതേപോലെ അധികമൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അതി കൂട്ടിയിട്ട് ഞങ്ങൾക്ക് കട്ട് ചെയ്യാനും കൂടി പറ്റണില്ല കേട്ടോ ഫ്രണ്ട്സ്. ഞങ്ങൾ ഇപ്പം 4 പേരുള്ളതുകൊണ്ട് ഞങ്ങൾ 4 കഷ്ണം നോക്കി. നിങ്ങളുടെ വീട്ടിൽ ഇപ്പം എല്ലാവരും മറ്റേ പിസാക്കാരൊക്കെ കൊടുക്കുന്നത് 6 കഷ്ണം ഒക്കെയാണ്. ഞങ്ങൾക്ക് ഞങ്ങൾ വീട്ടിൽ 4 പേരുള്ളത് അതുകൊണ്ട് ഞങ്ങൾ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ. അതിനാണ് ഈ പിസ കട്ടറതേ. അപ്പം കത്തി വെച്ച് ചേർക്കണേക്കാളും നല്ലത് ഇതാണ് പെട്ടെന്ന് തോന്നണേ. ഇത് കണ്ടോ അമ്മാപ്പ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ഒരു
മുസ്ലിന ചീസിൻ്റെ ഒരു സാധനം തന്നെയാണത്. ഇത് കണ്ടോ, കണ്ടോ ഫ്രണ്ട്സ്, അതിനിടക്ക് കട്ട് തിന്നുന്നു പപ്പ. ഫ്രണ്ട്സ് ദേ കണ്ടോ കേട്ടോ, ദേ മുസ്ലിന ചീസിൻ്റെ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഒരു സാധനം. അത് നമ്മ സോസ് ഇടുകയാണ് ഇതിൻ്റെ പൊക്കത്ത്. നമുക്കപ്പോൾ സോസ് ഇച്ചിരി വെച്ചേരിട്ടാ, അപ്പം നമുക്ക് മുക്കി തിന്നാവുന്നതാണ്. അപ്പം നമുക്ക് മുക്കി തിന്നാൻ വേണ്ടതാണ്. അപ്പം നമ്മുടെ പിസയൊക്കെ റെഡി ആയിട്ടുണ്ട്, നമുക്കപ്പോൾ തിന്ന് നോക്കാം. ഫ്രണ്ട്സ് ദേ നിങ്ങൾ കാണിച്ചു കേട്ടോ, ദേ ഒരു മുസ്ലിം ജീസാണ്, ദേ ക്ലോസപ്പ് എടുക്ക്. ഇതേ കണ്ടോ നമ്മുടെ മുസ്ലിം ജീസാണ്. ആ കൈകൊള്ള കണ്ടിട്ടോ നന്നായിട്ട്. കുഞ്ഞാലൊക്കെ നമുക്ക് കൊടുക്കാട്ടോ, ദേ നോക്കി കുഞ്ഞാലൊക്കെ പഴുത്തു തരാം. അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എടുത്തു തരാം. അതെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ, ഇവിടെ കൊള്ളോ. ഇതേ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെയുള്ള പരിപാടികൾ അവിടെ തന്നെ. അപ്പം നമുക്ക്